ഇന്ത്യയിലെ പല ഭാഷ സിനിമകളും ഇന്ന് അനുകരണങ്ങളുടെ പുറകെയാണ്. അനുകരിച്ച് സ്വന്തം വ്യക്തിത്വം പല സിനിമകളും നഷ്ടപ്പെടുത്തി കഴിയുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. പണം വാരി മുടക്കി അതിൽ നിന്ന് പണം വാരി ഉണ്ടാക്കുന്ന സിനിമകളായാണ് പല സിനിമകളും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. നമ്മുടെ പല അന്യഭാഷാ ചിത്രങ്ങളും നമ്മുടെ തിയേറ്ററുകളിലൊക്കെ ഓടുന്നു. പലപ്പോഴും മലയാള സിനിമകളൊന്നും ഈ ചുവട് പിടിക്കുന്നില്ല, മലയാള സിനിമയൊന്നും ഇതിനെ അനുകരിക്കുന്നില്ലെന്ന് നമ്മുടെ നിരൂപകരും സിനിമാ വിമർശകരും അതിനൊപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങളുമൊക്കെ പറയാറുണ്ട്. എന്നാലും നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് നമ്മുടെ ക്രിയേറ്റേഴ്സൊക്കെ അത്തരത്തിലൊന്നും അനുകരണങ്ങൾക്ക് പോകുന്നില്ല, തങ്ങളുടേതായ രീതിയിലെ സിനിമകൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് സിനിമകൾ നമ്മുടെ മുൻപിലേക്ക് തരുമ്പോൾ പല സിനിമകളും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. വലിയ പ്രമോഷനിലൊന്നും ഒരു കഥയുമില്ല, അതുപോലെ വലിയ പണം മുടക്കലും വലിയ കഥയില്ല എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് ഈ സത്യം പറഞ്ഞാൽ ഈ മാസം ഫെബ്രുവരി നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി വിജയം പോയത്. അതിലൊരു പ്രധാന ചിത്രമാണ് പ്രേമലു എന്ന സിനിമ. നസ്ലിൻ നായകനായി എത്തിയ ഗംഭീര സിനിമ, ചിരിപ്പടം എന്നൊക്കെ പറയുന്നതാണ്. ശരിക്കും നമ്മൾ പഴയകാല ഹാസ്യ ചിത്രങ്ങൾ നമ്മുടെ മുകേഷിൻ്റെയും ശ്രീനിവാസിൻ്റെയും ലാലേട്ടൻ്റെയും അതുപോലെ ജഗതിയുടെയും ഒക്കെ പഴയകാല ഹാസ്യ ചിത്രങ്ങൾ കണ്ട് തിയേറ്ററിൽ നിന്ന് പൊട്ടിച്ചിരിച്ചിരുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മൾ തിയേറ്ററിലിരുന്ന് അറിയാതെ അറിയാതെ ചിരിച്ചു പോകുന്ന ഒരു ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ പ്രേമലു എന്ന ചിത്രം. വളരെ ഗംഭീരമായ മേക്കിംഗ്, സബ്ജക്റ്റിലൊന്നും വലിയ പുതുമയൊന്നും പറയാൻ അത് മൊത്തത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലില്ല, പക്ഷേ അതിന് ഭയങ്കര ഫ്രഷ്നസ് നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര പുതുമ നമുക്ക് ആ സിനിമയ്ക്ക് ഫീൽ ചെയ്യും. അത്തരത്തിലത് മേക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നോക്കുന്നത്. അതിനൊപ്പം തന്നെ അതിൻ്റെ അഭിനേതാക്കൾ പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കരമായി തന്നെ നമുക്ക് ഭയങ്കരമായി എൻജോയ് ചെയ്താണ് അവർ ആ ഒരു സിനിമ അഭിനയിച്ചിരിക്കുന്നത്, നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സിനിമ ഏകദേശം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ 50 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുന്നത്. പല ഭാഷകളിലുമുള്ള നിരൂപകരും പല ഭാഷകളിലുമുള്ള സംവിധായകരും പല ഭാഷകളിലുമുള്ള സിനിമാക്കാരൊക്കെ തമിഴ് സിനിമയിൽ അടക്കമുള്ളവരൊക്കെ പറയുന്നു ഇതുപോലുള്ള സിനിമകളാണ് സിനിമാ ഇൻഡസ്ട്രിക്ക് വന്നത്. ചുരുങ്ങിയ ചിലവിൽ വലിയൊരു ഹിറ്റ് സിനിമയ്ക്ക് സമ്മാനിക്കുന്ന അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിക്ക് സമ്മാനിക്കുന്ന സിനിമകൾ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വലിയൊരു പബ്ലിസിറ്റി ഒന്നും നൽകിയതായിട്ട് നമുക്കറിയാം. ഈ സിനിമ ഇറങ്ങാൻ പോകുന്നു, അതിൻ്റെ ട്രെയിലർ കാണുന്നു, ആസ് യൂഷ്വൽ സാധാരണ ഒരു സിനിമ, അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ട് മിക്ക പ്രേക്ഷകരും തിയേറ്ററിലേക്ക് എത്തി. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗംഭീരമായ സാധനമാണ് തിയേറ്ററിൽ ലഭിച്ചത്. അതിനെക്കുറിച്ച് ആദ്യ ദിനങ്ങളിൽ തന്നെ നല്ല പിന്നീട് നല്ല അഭിപ്രായങ്ങൾ വന്നു. ആ അഭിപ്രായങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സിനിമ കാണാൻ പോയവർക്ക് പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി, ഇപ്പോഴും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച സിനിമ കാണാൻ കഴിയലും അതിനേക്കാൾ ഇരട്ടി നമുക്ക് ആ സിനിമ നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭ്രമയുഗം എന്ന ചിത്രം, അതിൻ്റെ തൊട്ടുപുറകെ തിയേറ്ററുകളിൽ എത്തിയ മമ്മൂക്ക നായകനായി എത്തിയ ചിത്രവും, മമ്മൂക്ക നായകനല്ല മമ്മൂക്ക വില്ലനായി എത്തിയ ചിത്രവും നമുക്ക് സമ്മാനിച്ചത്. അതുപോലെ തന്നെ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ലൊക്കേഷനിൽ ഒരു വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു സിനിമ, ചെറിയൊരു കഥ പറയുന്ന എന്നാൽ വലിയ സംഗതി നമ്മുടെ മുൻപിലേക്ക് നൽകുന്ന ഒരു സിനിമ, ഭയങ്കര ആസ്വാദനം. ഈ രണ്ട് സിനിമകൾ നമുക്ക് തരുന്നത് നല്ലൊരു ആസ്വാദനമാണ്, അതാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഈ ആ സിനിമയും ഇതുപോലെ തന്നെ വലിയ പബ്ലിസിറ്റിയോ ആ സിനിമ വലിയ പ്രതീക്ഷയോടെ പോയി കാണരുത് എന്നാണ് മമ്മൂക്കയും അർജുന അശോകനും ഒക്കെ പറഞ്ഞത്. അത്തരത്തിൽ എങ്കിലും പ്രേക്ഷകർ എനിക്ക് പ്രേമലുവിനെ കഴിഞ്ഞും കൂടുതൽ ഭ്രമയുഗം എന്ന ചിത്രത്തെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഒരുപാട് പ്രതീക്ഷയോടെ, കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഭ്രമയുഗം എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റർ വരുന്നു, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരാൻ പോകുന്നു, മമ്മൂക്കയുടെ മറ്റൊരു ലുക്ക്, അതങ്ങനെ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് നല്ല എക്സ്പെക്ടേഷനോട് തന്നെയാണ് പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ ആ എക്സ്പെക്ടേഷനൊക്കെ പ്രേക്ഷകരെ മടുപ്പിക്കാതെ ഒരു വേറിട്ട മുഖമായി, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ മുകളിലേക്ക് ആ സിനിമ നൽകി എന്നതും യാഥാർത്ഥ്യമാണ്. മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്താൽ വലിയ വിജയമാക്കി എടുക്കാമെന്ന് തെളിയിക്കുന്ന രണ്ട് സിനിമകളായി മാറിയിരിക്കുന്നു പ്രേമലുവും അതുപോലെ തന്നെ നമ്മുടെ ഭ്രമയുഗം എന്ന സിനിമയും. ശരിക്കും പറഞ്ഞാൽ പ്രേമലു എന്ന സിനിമയിലെ നസ്ലിൻ്റെ ആക്ടിങ്ങിനും നസ്ലിൻ എന്ന ഒരു നായകനെക്കുറിച്ച് അല്ലെങ്കിൽ ആ നായകനെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത്. നമ്മുടെ മധുരരാജ എന്ന സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി 2019 സിനിമയിലേക്ക് എത്തി, പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ ഉപനായക വേഷം ചെയ്ത്, തുടർന്ന് കുറേയധികം സിനിമകൾ 2019 മുതൽ ഈ 2024 വരെ കൈനിറച്ച ചിത്രങ്ങൾ നസ്ലിനെ തേടിയെത്തിയത്. അത് അഭിനയം കൊണ്ട് മാത്രമാണ്, ശരിക്കും നന്നായി ആക്ട് ചെയ്യും, നല്ല ഫ്ലെക്സിബിൾ ആക്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്നാണ് നസ്ലിൻ. നമുക്ക് നന്നായിട്ട് ഇഷ്ടം തോന്നും, നമ്മളെ ക്യൂട്ട്നെസ് ആക്ടിങ്ങിലുണ്ട്, ആ മുഖത്തുണ്ട്, അത് മൊത്തത്തിൽ ആ ബോഡി ലാംഗ്വേജിലെല്ലാം ഉണ്ട്. നസ്ലിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റത്തില്ലാത്ത ഒന്നാണ്. നല്ല ഗംഭീരമായി തന്നെ ആക്ട് ചെയ്ത് നമ്മളെ രസിപ്പിക്കുന്ന ഒരു നടനാണ് ശരിക്കും പറഞ്ഞാൽ നസ്ലിൻ. ആ ഒരു കഴിവാണ്, ആ കാലിബറാണ് നസ്ലിൻ്റെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ ഉയരങ്ങളിലെത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് അത്രയും ഇഷ്ടം നമുക്ക് ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു വേഷത്തിൻ്റെ ഒരു പ്രത്യേകതയും ആ ഒരു സാധനവും അതൊരു ഭയങ്കരമായ തന്നെ ഒരു ആക്ടിങ്ങാണ്. അതുപോലെ തന്നെ എല്ലാ സിനിമകളും നസ്ലിൻ്റെ എല്ലാ സിനിമകളും നമുക്ക് നന്നായി എൻജോയ് ചെയ്യാനുള്ളത് നസ്ലിൻ നമ്മുടെ മുൻപിലേക്ക് തരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ആണ് പ്രേമലു എന്ന സിനിമ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം 50 കൂടി. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, അതിൻ്റെ മേക്കിംഗ് ഭയങ്കരമാണ്, ഗംഭീരമാണ്. അതിനൊപ്പം തന്നെ കൂടെ ആ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെല്ലാം എല്ലാം ആക്ട് ചെയ്ത എല്ലാവരും അടിപൊളിയായി, സൂപ്പറായി അത് പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. അത് പ്രേക്ഷകർക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇതുപോലുള്ള വസന്ത സിനിമകൾ, സുഖമുള്ള സിനിമകൾ, ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഇതുപോലെ നമുക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലുള്ള സിനിമകൾ മലയാളത്തിൽ നിറയെ വരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.